നമസ്കാരം. കൊല്ലത്തെ വിസ്മയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതി കിരണിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു എന്ന വാർത്ത മലയാളികൾ ഏറെ സന്തോഷത്തോടെയാണ് കേട്ടത്. കൊല്ലം എൻഫോഴ്സ്മെന്റിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്നു കിരൺ കുമാർ. ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവാണ് കിരണിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു എന്ന കാര്യം അറിയിച്ചത്. അന്വേഷണം പൂർത്തിയാകാതെ പിരിച്ചുവിടുന്നത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ്. വകുപ്പ് തല അന്വേഷണം നടത്തിയതിന് ശേഷം സംശയാതീതമായി കുറ്റം ചെയ്തതെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് പിരിച്ചുവിടൽ. ഗതാഗത മന്ത്രി ആന്റണി രാജുവാണ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തി തീരുമാനം പ്രഖ്യാപിച്ചത്. ഭാര്യയുടെ മരണത്തെ തുടർന്ന് ഭർത്താവിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതും ഇതാദ്യമാണ്. 1960 കേരള സിവിൽ സർവീസ് റൂൾ പ്രകാരമാണ് കിരണിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നത്. കിരണിന് ഇനി സർക്കാർ സർവീസിൽ തുടർ ജോലിയും ലഭിക്കില്ല. പ്രൊഫഷണലായിരുന്നതിനാൽ പെൻഷനും അർഹത ഉണ്ടാകില്ല. കിരണിനെതിരെ വിസ്മയുടെ ആത്മഹത്യയെ തുടർന്ന് വകുപ്പ് തല അന്വേഷണം നടത്തിയിരുന്നു. കിരണിനോട് നേരിട്ടും മോട്ടോർ വാഹന വകുപ്പ് വിശദീകരണം തേടി. 1960 സർവീസ് ചട്ടപ്രകാരം സ്ത്രീവിരുദ്ധവും സാമൂഹ്യ നീതിക്ക് നിരക്കാത്തതും ലിംഗനീതിക്ക് എതിരുമായ പ്രവർത്തനങ്ങൾ നടത്തി സർക്കാരിനും മോട്ടോർ വാഹന വകുപ്പിനും ദുഷ്പേര് വരുത്തിവെച്ചെന്ന് തെളിഞ്ഞാൽ സർവീസിൽ നിന്നും പിരിച്ചുവിടാം. അതനുസരിച്ചാണ് കിരണിനെതിരെയും നടപടിയെടുത്തതെന്നാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞത്. സർക്കാർ ജീവനക്കാർ സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുതെന്നാണ് ചട്ടം. അതിനാൽ കൂടിയാണ് കിരണിനെതിരെ പിരിച്ചുവിടൽ നടപടി എടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തെമ്പാടും ചർച്ച ചെയ്യപ്പെട്ട സംഭവമായതിനാൽ തന്നെ വിഷയം പുറത്തറിഞ്ഞ ഉടൻ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് റിപ്പോർട്ട് മന്ത്രി തേടിയിരുന്നു. നേരത്തെ അന്വേഷണ വിധേയമായി 6 കിരൺകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. കേസിലെ കണ്ടെത്തൽ അനുസരിച്ച് കിരൺകുമാറിനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ മന്ത്രി വാക്ക് നൽകിയിരുന്നു. ആ വാക്കാണ് അദ്ദേഹം പാലിച്ചിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ സർക്കാരിൻ്റെ ഈ നടപടി ഏറ്റെടുക്കുകയാണ്. വളരെ മികച്ച ഒരു തീരുമാനമാണ് ഇതെന്ന് ഓരോ മലയാളികളും പറയുന്നു. അതേസമയം കിരണിനെ സർക്കാർ സർവീസിൽ നിന്നും പുറത്താക്കി എന്ന വാർത്തയറിഞ്ഞ കിരണിൻ്റെ അച്ഛനും അമ്മയുടെയും പ്രതികരണം ഇങ്ങനെയായിരുന്നു. മകൻ ഒരുപാട് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി നേടിയെടുത്തതാണ്. ഒരു നിമിഷം കൊണ്ട് അതില്ലാതാക്കാൻ പലർക്കും സാധിച്ചു. ഞങ്ങളുടെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എങ്കിൽ കൂടിയും ഇങ്ങനൊരു നടപടിയെടുത്തത് ശരിയായില്ല എന്നാണ് ഈ അച്ഛനും അമ്മയ്ക്കും പറയാനുള്ളത്. അവൻ്റെ ഭാവി എന്തായിത്തീരുമെന്ന ചോദ്യം അവരുടെ മുഖത്തിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ഇത് ഏറ്റവും മികച്ച നടപടിയെന്നാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും അവകാശപ്പെടുന്നത്. ഈ ജോലി വെച്ചായിരുന്നു വിസ്മയോട് പലതവണ കിരൺ വിലപേശിയത്. ഒരു സർക്കാർ ജോലിക്കാരനായ എനിക്ക് ഇതിലേറെ വലിയ സ്ത്രീധനം കിട്ടിയനെയെന്ന് ഘോരഘോരം പ്രസംഗിച്ച കിരൺകുമാറിന് ഇനി പിന്തുടരാൻ ആ സർക്കാർ ജോലിയില്ല. സർക്കാരിനെ കൂട്ടുപിടിച്ച് ഒന്നും ചെയ്യാനുമില്ല. കിരണിൻ്റെ അച്ഛനും അമ്മയും ഏറെ വേദനയിലാണ്. തങ്ങളുടെ മകൻ സർക്കാർ ജോലിക്കാരനാണെന്ന് പലരോടും വീമ്പ് പറഞ്ഞിരുന്ന ഈ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ അടിയേറ്റിരിക്കുകയാണ് കിരൺകുമാറിൻ്റെ ഡിസ്മിസൽ നടപടിയോട് അനുബന്ധിച്ച്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.